നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു ചോദ്യം, പെട്ടെന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം, ഫോണിൽ കൂടെ ചോദിച്ച ഒരു വിഷയ സംബന്ധമായിട്ടുള്ള കാര്യമാണ്. അന്ന് വിശദീകരിച്ച കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ചുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ ശനി നമുക്ക് എന്താ പറയാ, ദുരിതങ്ങൾ മാത്രമേ തരത്തുള്ളോ, മോശമേ തരത്തുള്ളോ, ശനി നന്മ തരത്തില്ലേ എന്നൊരു ചോദ്യം. ഞാൻ ആദ്യം ഞാനൊരു മുഖവരയായിട്ട് ഞാൻ പറയാണ്, നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയം ഉത്ഭവിച്ചത് ജ്യോതിഷശാസ്ത്ര ഗണിതങ്ങളും ഭാരതീയ ജ്യോതിഷശാസ്ത്ര തനിമയോടുകൂടി നമ്മൾ ഗണിക്കുന്നതുമൊക്കെ, നിങ്ങളൊക്കെ ഗണിച്ചാലും ഞാൻ ഗണിച്ചാലും പഠിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി ഗണിച്ചെന്ന് പറഞ്ഞാലും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളൊക്കെ ഓരോ ശാസ്ത്രവും പ്രശ്നമാർഗവും ഒക്കെയാണ്. അത് ഒരു വ്യക്തമായിട്ടൊരു സൂചന, ഇതങ്ങനെ സൂചന തരുന്ന ഒരവസ്ഥാന്തരം ആരുമില്ല. പഴയ കാലത്തൊക്കെ നടന്നിരിക്കുന്നതാണ് വിഷയം. പഴയ കാലത്ത് ആരാണ് ജ്യോതിഷം ഉപയോഗിച്ചിരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്, കണക്കിൻ്റെതായിട്ടുള്ള ഗ്രന്ഥമാണ് ആര്യഭടീയവും ജ്യോതിഷശാസ്ത്ര സംബന്ധമായിട്ട് ഹോര പ്രശ്നമാർ. ഇതിൻ്റെ വഴിത്തിരിവിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ഗ്രന്ഥങ്ങൾ ഊരിത്തിരിഞ്ഞ് വന്നതെന്ന് വേണം പറയാനായിട്ട്. പഴയ കാലത്തൊക്കെ ഹോരയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഗുരുക്കന്മാരുടെ കയ്യിലൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നത്, അത് ഗ്രന്ഥത്തിലാണ്. ഇപ്പോഴും ആ ഗ്രന്ഥം ഉണ്ടല്ലോ, ഗ്രന്ഥം ഇല്ലാഴികയല്ലോ. ഇവർക്ക് ഇത് അറിയത്തില്ല എവിടെ ഉണ്ടെന്നുള്ളത്. തിരുവനന്തപുരം ആർക്കിയോളജിച്ച് ഇല്ലയോ, ഇത് 100% അവിടെ ഉണ്ട്, സംശയമുണ്ടോ? ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് സുശ്രുത ചരിതങ്ങളിൽ, പല പല ഓപ്പറേഷൻസ്, മറ്റു കാര്യങ്ങൾ, രോഗവിഷയങ്ങൾ, അതൊക്കെ ഇപ്പോഴും ഗ്രന്ഥത്തിലുണ്ട്. ആ ഗ്രന്ഥം വ്യക്തമായിട്ട് ട്രിവാൻഡ്രത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേ സംഭവം കവടി, നാരായണം, പിന്നെ ഗ്രന്ഥങ്ങളെ, നമ്മുടെ പുരാവസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രശ്നമാർഗത്തിൽ നിന്നൊക്കെ ഊരിത്തിരിഞ്ഞ് വന്നിരിക്കുന്നതല്ല ഇത് എന്ന് പറഞ്ഞാൽ ഒരു തിയറിറ്റിക്കലായിട്ടുള്ള ഒരു അവസ്ഥാന്തരം എന്ന് പറഞ്ഞാൽ, ഒരു ഗുരുവിൽ നിന്ന് നമ്മളൊക്കെ പറയച്ചില്ലേ വാമൊഴി വരമൊഴി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഇങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ് ജ്യോതിശാസ്ത്രം. അല്ലെ, ശനി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര, ശനി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വായിടുമെന്ന് തന്നെയാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. സംശയമില്ലാത്ത കാര്യമാണ്. അത് അയ്യപ്പൻ എന്നാണ് ഉത്ഭവിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്. ശ്രീരാമന്റെ ജാതകം ഗണിച്ചതോ? ജ്യോതിഷില്ലായിരുന്നോ അയ്യപ്പന് മുമ്പ്? ജ്യോതിഷില്ലായിരുന്നോ? അയ്യപ്പന്റെ പുത്ര നക്ഷത്രത്തിൽ പറഞ്ഞ അയ്യപ്പന്റെ ജാതകം പാന്തളം കൊട്ടാരത്തിൽ ഉണ്ടല്ലോ. ശ്രീരാമന്റെ ജാതിയില്ലേ, കൃഷ്ണന്റെ ജാതിയില്ലേ? അപ്പൊ അതിനൊക്കെ മുമ്പ് ജ്യോതിഷത്തെ പഠിക്കുന്നില്ലേ? വ്യാസനെ ചോദിച്ച ഭാഗവതത്തിൽ. അപ്പൊ ഈ മ്ലേച്ഛന്മാര്, അല്ലെങ്കിൽ ഈ വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കത്തില്ലേ? ഇവർക്കിപ്പം ബാധയെ ഏൽപ്പിക്കണം. അത് പറഞ്ഞു വരാനാണ് ഞാൻ ഈ ശനിയുടെ പറയുന്നത്. ഇവർ പറയുന്നതായിട്ട്, ഇവരെന്ന് പറയാൻ പറ്റില്ല, ഒറ്റയൊരാളെ ഉള്ളൂ. അവർ പറയുന്നതായിട്ടുള്ള വിഷയം, ശനിയെ കൊണ്ട് ജ്യോതിഷികളെല്ലാം, കേരളത്തിലെ മൊത്തവും ജ്യോതിഷികൾ മൊത്തവും പറയുന്നത് ശനി അത് വരുത്തിക്കളെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രമാണം ഇല്ല. പിന്നെ രണ്ടേ പ്രമാണത്തിന്റെ കാര്യം പറയാൻ വന്നത്, അന്ന് പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സംസ്കൃതം, നാഗരിക ഭാഷയായ സംസ്കൃതമായിരുന്നു നമ്മളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പഴയ കാലത്ത്. അന്ന് ഇതുപോലുള്ള ഗുരുക്കന്മാർ താളിയോലയിൽ അതിന്റെ പ്രമാണങ്ങൾ എഴുതിയിട്ടതിന് ശേഷം പാരമ്പര്യ സമ്പ്രദായ പ്രകാരം
ഓരോ ഇതിനും ഓരോ പാരമ്പര്യം പഴയകാലത്ത് ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. മ്ലേച്ഛന്റെ ഇത് വിശ്വാസിയല്ലാത്ത മ്ലേച്ഛന്റെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അറിവുള്ളവരും ഓക്കെ, അത് ഇന്നും ഉണ്ടല്ലോ, ഇത് കാണത്തക്കതല്ലേ. പിന്നെ അതിനെക്കുറിച്ച് തർക്കിക്കാനോ എടുക്കാനോ ഉള്ള, ഞാൻ ഒരിടത്ത് പറയുന്ന പോലെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ, മഹാത്മാർ പറഞ്ഞ പോലെ, നമ്മൾ വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല നമ്മളിവിടെ നിൽക്കുന്നത്, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പാരമ്പര്യത്തെ ഞാൻ ഇവിടെ എടുത്തിട്ട്, പാരമ്പര്യക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ മുത്തച്ഛന്മാരോ അതുപോലുള്ള ഗുരുക്കന്മാര് അവർ ഈ പ്രശ്നമാർഗം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അവരുടെ രീതിയിൽ ഭാഷാജ്ഞാനമനുസരിച്ച് സംസ്കൃത രീതിയിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വ്യാഖ്യാനമായിട്ട് ചെറിയ ചെറിയ പദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആ പദ്യങ്ങളാണ് പിന്നീട് ശിഷ്യന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അടിസ്ഥാന ഗ്രന്ഥം ഇതാണ്. ആ എഴുതി വച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അവർ പുസ്തക രൂപത്തിലും ഒക്കെ ആക്കി. ഇപ്പോഴുള്ള പുസ്തകങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ്. പ്രശ്നമാർഗത്തിൽ ഹോരയിലല്ലാത്ത ഏതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ എണ്ണം കാണിക്കാമോ? ജാതക പാരിജാതം കിട്ടും, പ്രശ്നരീതി കിട്ടും, ഒരുപാട് സാധനങ്ങളാണ്. പിന്നെ പ്രശ്ന അനുഷ്ഠാന പ്രശ്നാനുഷ്ഠാന പദ്ധതിയൊക്കെ പഴയ ഗ്രന്ഥങ്ങളാണ്, അതിൻ്റെ വ്യാഖ്യാനമാണ്. ഇപ്പം കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ മുത്തുസ്വാമിയുടെ ഇഷ്ടംപോലെ സാധനം, പച്ച മലയാളത്തിലുള്ള സാധനമുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എപ്പിസോഡിൽ തകർക്കുന്നുണ്ട്. ഇതൊന്നും ഇവർ വിചാരിക്കുന്ന അറിയത്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പുരാതനമായിട്ട് പഴയ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ അതിനെ വ്യാഖ്യാനം ചെയ്ത് മലയാളീകരിച്ചൊക്കെ എഴുതി വച്ചിരിക്കുന്ന പദ്യങ്ങളാണ് പാരമ്പര്യ സത്യം ഉൾക്കൊണ്ട്. ആ കുലത്തിലൊക്കെ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ, അല്ലാത്തവരൊക്കെ പഠിച്ചിരുന്നു, അവർക്കൊക്കെ ഇത് എഴുതി കൊടുത്തിരുന്നത്. അല്ലാതെ പ്രശ്നമാർഗത്തിലെ കൃത്യമായിട്ടുള്ള പദ്യമല്ല. കാരണം എന്താ വെച്ചാൽ, കടിച്ച പൊട്ടാത്ത സംസ്കൃത ഭാഷയെ വീണ്ടും 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 ആറ്റി കുറുക്കിയ ചെറുതാക്കി ചെറുതാക്കി എഴുതി മനുഷ്യ മനസ്സുകളുടെ പിൻതലമുറയ്ക്ക് അത് പഠിച്ച് സ്വായത്തമാക്കി മനുഷ്യരുടെ മുമ്പിൽ ഇറക്കി കൊടുക്കുവാൻ വേണ്ടി ആചാര്യന്മാർ എഴുതി വെച്ച് വെച്ചു കൊണ്ടുവന്നിരുന്ന ചെറിയ ചെറിയ പദ്യങ്ങളാണ് ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. അതിലേ പ്രധാനമായിട്ട് നമ്മൾ ദേവപ്രശ്നം മറ്റു കാര്യത്തിനും ഒക്കെ പോകുമ്പോൾ ഈ പ്രശ്നമാർഗത്തിലെ ഹോറയിലെയൊക്കെ പ്രധാന പദ്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ അംഗീകാര ഫലമുണ്ടാവൂ. മറ്റൊരാൾ ഒരു ഉപദേശത്ത് പോലാണ് വേദങ്ങളൊക്കെ, പിന്നെ വേദങ്ങളെ മറ്റു കാര്യങ്ങളെ ഒക്കെ പഠിച്ചതിന് ശേഷം അതിൽ ആർക്കും ഉപദേശത്ത് പിന്നെ നമുക്ക് രചിക്കാം. അത് ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന അനുസരിച്ച്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറേറ്റ് എടുത്ത് നമ്മൾ തന്നെ ഒരു പേപ്പർ ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ ഒരു പിന്നെ ഇത് ചെയ്ത് പിന്നെ സമസ്യ പൂരണം നടത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലാണ് പദ്യങ്ങളൊക്കെ എഴുതിയിട്ടിരുന്നത്. ആ പദ്യങ്ങൾ മറ്റൊരാൾ കൊണ്ടുപോകാതിരിക്കാൻ, കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി പഠിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ MBBS പഠിക്കുന്നു, നിങ്ങൾ തന്നെ ഒരു പ്രബന്ധം തയ്യാറാക്കിയാൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ആയിരിക്കും. അപ്പം പ്രശ്നമാർഗത്തിൽ ഒരു പദ്യം എടുത്തിട്ട് അതിനെ പരിഷ്കരിച്ച് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് തരുന്നു. അങ്ങനെയാണ് ഈ മുത്തുസ്വാമിയും ഒക്കെ ഓരോരുത്തരും പ്രശ്നമാർഗവും ഹോരയും ഒക്കെ വ്യാഖ്യാനിച്ച പുസ്തകങ്ങളാണ്. പിന്നെ മുഹൂർത്ത പദവി, മുഹൂർത്ത ഒരുപാട് പുസ്തകങ്ങളാണ് ഗ്രന്ഥങ്ങളിലുള്ളത്. അതിൻ്റെ ബാലൻസൊക്കെ കിട്ടിയിരിക്കുന്ന സാധനമാണ് ഈ കമ്പ്യൂട്ടറിനകത്തുള്ളത്. അതാണ് ഈ വേട്ടാവളിയന്മാർ ഇവിടെ ഉപയോഗിക്കുന്നത്. പഴയ കാലത്തെ പാരമ്പര്യ വിദ്യയിലുള്ള പാരമ്പര്യക്കാരിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നിരിക്കുന്നതായിട്ടുള്ള ഭാഷയിലുള്ള പ്രമാണങ്ങളാണ് പച്ച മലയാളം എന്നും പറഞ്ഞിട്ട് പറയുന്നത്. ഇതെല്ലാം അടിസ്ഥാനം ഒരിടത്ത് തന്നെയാണ്. അതാണ് മന്ദേജ ഭൂതനാഥാനാം. നാഥാനാം എന്ന് പറഞ്ഞ തെറ്റാ പറഞ്ഞേ, നാഥനു എന്നാ പറഞ്ഞേ. നാഥാനാം സഹസ്രാധനുർധാരിയും മടൻ മാവനുടയോൻ കലഭൂതവും. ഇങ്ങനെയാണ് ആ പ്രമാണം. അത് മാടൻ മാവനുടയോൻ കാലഭൂതവും. എന്താണ് ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബാധയാണ്. ശനിയെ കൊണ്ടുള്ള ബാധയെ ചിന്തിക്കുന്നതാണ്. ഈ ബാധാവിശേഷത്തിൽ ബാധനാഥേ വയേ ഷഷ്ടേ അഷ്ടവേവ തൃതീയ ഭയ്യതിനേ ജഗതേ തസ്മിൻ ബാധാ നാസ്തി. ഇങ്ങനെയും പ്രമാണമുണ്ട്. ഈ പ്രമാണങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇപ്പോൾ ഏതോ പ്രായം ചെന്നൊരുപോലും ചില ആൾക്കാർ പറയുന്നു എന്നാണ്, സാമാന്യ ബാധയില്ല, ബാധകാതി വരില്ല, കൗടിക്രിയയില്ലാതെ. അത് വെറും ബോഷ്കാണ് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ കൈപ്പിടിയിൽ ഈ ജ്യോതിഷത്തെ ഒതുക്കി നിർത്താനുള്ള ഒരു മാർഗത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. എന്തായാലും കൗടിക്രിയയില്ലാതെ താഴോട്ട് വന്നതിന് ശേഷം ക്രിയകളൊന്നും ആ പുസ്തകത്തെ ചെയ്യാനൊന്നും ആയിട്ടില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്.
അത് കടതപയെ എന്ന് പറഞ്ഞ പരൽസംഖ്യയും പരൽപേരും ഇല്ലാതെ ഒരു ജ്യോതിഷനും ചെയ്യാൻ പറ്റിയിട്ടില്ല. എത്ര വല്ല മഹാപണ്ഡിതനാണെങ്കിലും പേരിൻ്റെ അറ്റത്ത് പിന്നെ എന്താ ഡോക്ടർ ഉണ്ടെങ്കിലും ഐ പി എസ് ഉണ്ടല്ലോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു അടിസ്ഥാനമുണ്ടാകും ഓരോ ശാസ്ത്രങ്ങൾക്ക്, അതിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വന്നാൽ അത് ബാക്കിയുള്ളതൊക്കെ അവരവരിങ്ങനെ കൈവശം വെക്കുവാൻ വേണ്ടി ഞങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ളൊരു തത്രപ്പാടിൽ പറയുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് കബഡിക്രിയ വേണ്ട എന്നൊക്കെ പറയുന്നത്. അതിനെ നമ്മൾ ഇതുവഴി കേട്ട് ഇതിനു വഴി കേട്ട് ഞങ്ങൾ കളയുകയല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല. അത് അങ്ങനെ പൊയ്ക്കോട്ടെ, അങ്ങനെ പഠിച്ചോട്ടെ. ഫലവത്താകുന്നത് എങ്ങനെയാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. ഫലമില്ല, ഫലചിന്തയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫലമല്ലാതെ വിടുന്നു. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരാളെ ഫലം പറയുക എന്നുള്ളതാണ്, പ്രവചിക്കുക എന്നുള്ളതാണ്, പ്രവചനമാണ്, സംശയമുണ്ടോ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മന്ദേജ ഭൂതനാഥാനാം സഹസ്രാ ധനുർധാരിയും വാടൻ ഉടയോൻ കാലഭൂതം, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് പദ്യങ്ങളുണ്ട്. അർക്കൻ അർക്കി ശിഖി ബാധക സ്ഥിതി, അതൊക്കെ എന്താ വെച്ചാൽ അർക്കൻ അർക്കി ശിഖി അർക്കനാര ആദിത്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പദ്യങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർ ആചാര്യന്മാർ പെട്ടെന്ന് എഴുതി വെച്ചിരിപ്പോണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കുക ഒരു പ്രശ്നം, പെട്ടെന്ന് ഈ കടിച്ച പൊട്ടാത്ത അർത്ഥങ്ങളുള്ള ഇതിനെ വിസ്തരിച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെട്ടെന്നുള്ള തിയറിക്ക് വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ട് ബുക്കിലും പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതിയിട്ട് അതിലുകൊണ്ട് ഒരു രണ്ടു വരി ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടാൽ മൂന്ന് നാലാമത്തെ വരി വേറൊരു ഗ്രന്ഥത്തിലാണ് കിടക്കുന്നത്. അത് ബുദ്ധിയുള്ളവനോ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽ ജനിച്ചവനോ കിട്ടുള്ളൂ. അതുകൊണ്ട് പാരമ്പര്യം കൂടാൻ ജെൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം, പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്, ഒരു ഗുരുവിൽ നിന്ന് വേണം ജ്യോതിഷം പഠിക്കാൻ. ഇപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ഇങ്ങനെ എഴുതിയിട്ട് ഇതൊന്നും സാധാരണ ഒരാൾ പറഞ്ഞു തരില്ല ഇനി ഒരു സംഭവം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഗിടുകിടുകിടുകിട എന്ന് വിറയ്ക്കുന്ന ചില ആൾക്കാർ വന്നിരുന്ന് കഴിഞ്ഞാൽ ജ്യോതിഷത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദം വെച്ചാൽ പ്രശ്നമെന്ന് പറയുന്നത് തന്നെ എന്താ ചോദ്യമെന്നാണല്ലേ, ചോദ്യോത്തരവെന്നാ പ്രശ്നം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൂഢനൊക്കെ ഇതറിയാവോ? ഈ പോർഷൻ ഇതറിയാവോ? എ ബി സി ഡി അറിയാതെ ഇവർ വിചാരിച്ചിരിക്കുന്ന മണി ചെയിൻ പോലെ ജ്യോതിഷത്തെ വളർത്താമെന്ന് ഉദ്ദേശിച്ചതായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു അമ്പലം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലുള്ള ഏതെങ്കിലും കുറെ പിള്ളേരെ പിടിച്ചിട്ട് കമ്മീഷൻ ലെവലിൽ കാശുണ്ടാക്കി കൊടുക്കുക, അതാണ് ഇവിടെ പറഞ്ഞ ഡോക്ടറേക്കാൾ കൂടുതൽ കാശ് കിട്ടും ജ്യോതിഷൻ എന്ന് പറഞ്ഞു വെച്ചതിൻ്റെ കാരണം അതാണ്. അങ്ങനെ പ്രലോഭിപ്പിച്ച് കേരളത്തിലൊക്കെ ഒക്കെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കി ജനങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും കളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോഴും ചെയ്യാൻ പോലെ ബാധ മാത്രം പറഞ്ഞു, ഇത്രയും ബാധയുണ്ട? നിങ്ങളൊക്കെ എന്തൊരു ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ മാനുഷികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, ആ ശാസ്ത്രത്തെ വല്ലാൻ ആർക്കും പറ്റത്തില്ല. വളച്ചൊടിക്കുന്നത് ഇവരാണ്, അത് പല ഇതിനു വേണ്ടി വളച്ചൊടിക്കുന്നതാണ്, സാമ്പത്തിയത്തിന് വേണ്ടിയാണ്. ബിസിനസ്, ഓൺലി ഫോർ ബിസിനസ്. ആ നേരത്തെ പറഞ്ഞു, ബിസിനസ്സുകാരനാണ്, ബിസിനസ്സാണ്, നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല. നിങ്ങളെ ചില സമൂഹങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ആ സമൂഹത്തിൽ പെട്ടുപോയ പിന്നെ തിരിച്ചു കയറി വരാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നിങ്ങൾ അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ട്രസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ അതിനകത്തിടുകയും ചെയ്യും. അവസാനം അതിൽ നിന്നും അഭിമന്യു ചക്രവ്യൂഹത്തിൽ കയറിയെന്ന് പറഞ്ഞ പോലെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. വീണ്ടും നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരാളെ ചേർക്കുന്നു, അടുത്ത ആളെ ചേർക്കുന്നു, അടുത്ത ആളെ ചേർക്കുന്നു. അപ്പം കേരളം മൊത്തം അങ്ങായില്ലേ? എന്നിട്ട് മറ്റുള്ള ജ്യോതിഷന്മാരെ മോശമാക്കിക്കൊണ്ട് ജ്യോതിഷത്തെ നിന്നയാക്കിക്കൊണ്ട് മാറ്റി നിർത്തുക, അതായിരുന്നു ഉദ്ദേശം, അതായിരുന്നു ആണുദ്ദേശം. എന്തുമാത്രം ജ്യോതിഷൻ പ്രവചന സാഫല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജ്യോതിഷന്മാരെ എല്ലാ പ്രവചനങ്ങളും ഫലിക്കണമെന്നില്ല. അതാണ് ഫലം ഇവരെപ്പോഴും പറയുന്നത്, ഫലം ഞങ്ങൾക്കല്ല, കണക്കുണ്ട്, കണക്കുണ്ട്, ഫലമുണ്ട്, ഫലമുണ്ട്, കണക്കുണ്ട്, സംശയമില്ലാത്ത കാര്യമുണ്ട്, രാമനുണ്ട്, പിന്നെ എന്താ രാവണനുണ്ടെന്ന് പറഞ്ഞ പോലെ. അത് പിന്നെ ഇച്ചിരി ഒരു ഇതുള്ളത് കൊണ്ട് ഒരു പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് കൈയടി നേടിക്കാൻ വേണ്ടി മാത്രം സംശയമില്ലാത്ത കാര്യമാണ്. ജീവിതത്തിൻ്റെ അനുഭവം വരുമ്പോൾ ജ്യോതിഷം ഫലം തന്നെയാണ്, പല ശാസ്ത്രം തന്നെയാണ്, കൗടിക്രിയൊക്കെ വേണ്ടെന്ന് പറയുന്നത് അത് അത്ര മ്ലേച്ഛമായിട്ടുള്ള പക്ഷേ നാടോടുമ്പോൾ നടുവേ ഉടനെ വേണ്ടെന്ന് പറഞ്ഞില്ല. ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്, അതിൽ ദുരാചാരവും ദുഷിച്ച രീതിയിലുള്ള ആചാരത്തിൽ പോകരുത്. ഞാനും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ്, ആചാര്യന്മാരും പറയുന്നതാണ്, ദുഷിച്ച കർമ്മങ്ങളും ദുഷിച്ച രീതിയിലുള്ളതും ദുഷ്കർമ്മങ്ങൾക്കും വിധേയമാകരുത്, നന്മകൾ മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കണം. ഒരു ഫലം പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ 90% വലിച്ചുള്ളതല്ലായിരിക്കും, എത്രയോ ഫലങ്ങൾ വലിച്ചിട്ടില്ലേ, സംശയമുണ്ടോ? രാജകൊട്ടാരത്തിലൊക്കെയുള്ള ഫല സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വലിക്കാതാന്നോ? അവർ യുദ്ധപുറകളും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള ചരിത്രം പഠിച്ചു നോക്കണം.
ഈ വേട്ടവളിയന്മാർക്ക് ഒന്നും അറിയാത്തതുകൊണ്ടാണ്, ഈ അശ്വതി മുതൽ 27 നാൾ വരെ അറിയാത്തതുകൊണ്ടാണ് ഇത് പുലമ്പുന്നത്. അതാണ് ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പദ്യങ്ങളാണ് പല കാര്യങ്ങളിലും ഇവരെടുത്തുപയോഗിക്കുന്നത്. ഈ വേട്ടാവളിന് അറിയത്തില്ല അടിസ്ഥാന തത്വം എവിടെ കിടക്കുന്നതാണ്, എങ്ങനെ ആ പദ്യം വന്നു ഉരുത്തിരിഞ്ഞ് വന്ന്. ഈയിടെ തന്നെ കണ്ടില്ലേ ഒരു സർപ്പത്തിന്റെ കാര്യം പറഞ്ഞ്, അതിനകത്ത് പദ്യം കണ്ടോ, ഒരു സർപ്പം പാട്ടിൽ ഉൾപ്പെട്ടെ. അത് കമ്പ്യൂട്ടറിൽ നോക്കിയതാണ്, ഈ മുത്തുസ്വാമിയുടെ സാധനത്തിനകത്ത് കിടപ്പുണ്ട്. അദ്ദേഹം ഒരുപാട് അതിന്റെ ഓതറൈസ്ഡ് പുള്ളിയാണ്. പുള്ളി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഈയിടെ പറഞ്ഞു എനിക്ക് കേസ് കൊടുത്തോളത്തില്ല, ഞാൻ പരസ്യമായിട്ടാണ് പൂജ ചെയ്യുന്നത്. ആര് പറഞ്ഞു ഇല്ലെന്ന്, 100% ഫലമുണ്ടെന്നും പറഞ്ഞിട്ടാണ് പൂജ ചെയ്യുന്നത്. 100 വട്ടം നിങ്ങൾക്ക് കേസ് കൊടുക്കാം, സംശയം ഉണ്ടാവത്തില്ല. അത് ഏറ്റവും വലിയൊരു തെളിവല്ലേ, വീഡിയോ സഹിതമല്ലേ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് ഫലമായില്ല 100% കൊടുക്കാം. ഞങ്ങൾ ആരും ഒന്നുമല്ല, ഒരു ക്ഷേത്രം പോലും, ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലും പിന്നെ പറയുന്ന വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഇന്ന സാധിച്ചിരുന്നൊന്നും ആരും പറയുന്നില്ല. ഒരു പള്ളിയിലും പറയുന്നില്ല, ഒരു അമ്പലങ്ങളിലും പറയുന്നില്ല, ഒരു ജ്യോതിഷന്മാരും പറയുന്നില്ല. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരു കഷ്ടമുണ്ട്, ഇതൊരു വിശ്വാസമാണ്. മറ്റേന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുവാണ്, 100-ൽ 100 എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഈ ഒരു 5-6 മണിക്കൂർ മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്നു 100 വട്ടം കേസ് കൊടുക്കാം, സംശയം എന്താവത്തില്. വീഡിയോ സഹിതം കൊടുക്കാം സാറേ, ഏതാണ്ട് ഇതാണ് എന്തു പറയാം. ഞങ്ങളൊക്കെ കുരുതി കുരുതി എന്ന് പറഞ്ഞാൽ വേണ്ടേ, കൊടുക്കലിൽ ഒരു കുരുതി, പിന്നെ മറ്റു കാര്യങ്ങളെ കുരുതി കാണിച്ചുകൊണ്ടാണോ ചെയ്യുന്നേ. ഒരു സുദർശനവും കഴിഞ്ഞാൽ പുറക്കളത്തിൽ പോകുന്നത് നിങ്ങളെ കാണിച്ചുകൊണ്ടാണോ. വീട്ടുകാർ എവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം പുറക്കളത്തിൽ പോയിട്ട് ഞങ്ങൾ വരട്ടെ എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഇതിനെ പൂജ ചെയ്യുന്നത് ഇത് കാണിക്കാനാണെങ്കിൽ സന്തോഷമോ ആവേശമോ മറ്റു കാര്യങ്ങളുണ്ടോ, ഡിപ്രഷനോ ഉണ്ടാകും, ഉറപ്പായിട്ട് സംശയമില്ലാത്ത കാര്യമാണ്. ബാധയെന്ന് പറഞ്ഞാൽ ബാധിക്കുന്ന എന്തും ബാധയാണ്. ഇവന്മാർ ഇതിനെ ചാത്തനെന്നും മറ്റേതെന്നോ ഇത് ഇതിനകത്ത് പറഞ്ഞത് സഹസ്രാധനോർധാരിയും ചാത്തനാണ്. ചാത്തന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, അതൊക്കെ ദൈവിക ചൈതന്യമുള്ള സാധനമാണ്. ഇതേ ഉദ്ദേശം ഇവർ പറഞ്ഞ് ഫലിപ്പിച്ച് നിങ്ങളിൽ അതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങളുടെ വയറ്റിൽ വേദനയുണ്ട്, ആ പിന്നെ ആ പിന്നെ പിന്നെ ആന്തരിക വായു പോകുന്നു. ഇവിടെ ആന്തരിക വായു പോകുന്നത് തലേ ദിവസം മോശമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ, ഇച്ചിരി പിന്നെ മോശമായിട്ടുള്ള കഞ്ഞിയും പയറും കഴിച്ചിട്ട് ഒന്ന് കിടന്നു നോക്കി, ആന്തരിക വായു അല്ലെങ്കിൽ പിന്നെ കീഴ്ശ്വാസം പോകുമ്പോൾ അതിന് മോശമായിട്ടുള്ള ഗന്ധമുണ്ടാവും. ഒന്നും വേണ്ട, കുറച്ച് മുട്ട ഒഴുകിയെന്നും കുറച്ച് പട്ടചാരായ അടിച്ചിട്ട് ഒന്ന് കിടന്നു നോക്കിയാൽ പിറ്റേ ദിവസം ഗന്ധം ഉണ്ടാവും. അവിടെ ഗന്ധർവനാ, യക്ഷിയാ, പിശാചാന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു വിട്ടിത്തരമാണ്. അപ്പം നിങ്ങളെ ഇതിനകത്ത് ആക്കാൻ, നിങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ആക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു മണം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ അതുണ്ടാകാം. അതിന് നല്ല സൂക്ഷ്മമായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് കവടി വെച്ച് നോക്കണം. അല്ലാതെ മുഖം നോക്കി ഒരാൾക്കാർക്കും മുഖം നോക്കി പറയാനുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഇത് അമാനുഷ്യ ശക്തി ഇന്നത്തെ ഈ 2020 നൂറ്റാണ്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ ചണ്ട പിന്നെ ചട്ടമ്പി സ്വാമികള് എന്തുമാത്രം ആൾക്കാരുണ്ട്, വിവേകാനന്ദൻ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈശ്വര തുല്യതാണ് അല്ലേ, ദൈവദശമൊക്കെ എഴുതി എഴുതിയിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ദൈവദശമൊക്കെ എഴുതിയിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്ന് വെച്ചാൽ അങ്ങ് പരമോന്നത പദവിയിലെത്തിയിരിക്കുന്ന ആൾക്കാരാണ് അല്ല. ഈ വേട്ടവളിയിലോട്ടൊന്നുമല്ല, അങ്ങനെയുള്ളവർക്ക് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ചിന്തയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ഇവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. ഇന്നതാ ബാധയെന്ന് 1008 ബാധ കാണും, പിന്നെ മാസാമാസം 1000 രൂപ 2000 രൂപയ്ക്ക് ഓരോ ബാധയെ തകർത്ത് കളയുക. വെറും ഇട്ടിട്ടാണ് പൂജയ്ക്ക് കാശ് കൊടുത്ത് വെറുതെ നാണമില്ലേ, 20-15 രൂപയ്ക്ക് ഇത് മാറാനുള്ള സംഭവമുള്ളൂ. ഇങ്ങനെയുള്ള ഒരു അവസാന്തരം ഒരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ മതി. അതിൻ്റെ ലക്ഷങ്ങളോ ആയിരങ്ങളോ 50,000 1 ലക്ഷമോ ഒന്നും കൊടുത്തു ഒരു പൂജയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ചോദിച്ചിട്ടോട് നിങ്ങൾ ചോദിച്ചോളൂ, പൂജ മാഫിയ ഇവിടെ നടക്കുന്ന ഇതിൻ്റെ മിത്ത് ഇതാണ്, ബാധയാണെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങളുടെ കൈക്ക് വേദന, കാലിന് വേദന, കണ്ണിന് വേദന, ആശുപത്രി പോകാൻ പാടില്ല. തീരെ ജോൽസിൻ്റെ അടുക്കിലോട്ട് വരണം. ഏട്ടൊരു ഉദാഹരണം പറയാം. ഡോക്ടർ അവസാനം പറയുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാക്സിമം കഴിവിൻ്റെ പരമാവധി കഴിയുമ്പോൾ അത് എല്ലാത്തിനും ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഏതൊരു കർമ്മത്തിനും ഈശ്വരനേ ഉള്ളൂ. നമ്മളൊരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി ചികിത്സ തേടിയാൽ നല്ല പിന്നെ കാഠിന്യമുള്ള ഒരു രോഗമാണെങ്കിൽ അദ്ദേഹം ചികിത്സിച്ചതിന് ശേഷം പറയും ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരോടും അവിടെ അടുത്ത് പിന്നെ ഐസിയുവിൽ ഇരിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് പറയും എന്നെ കഴിവിൻ്റെ മാക്സിമം ചെയ്യും. ബാക്കി നിങ്ങൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും പ്രാർത്ഥിച്ചുകൊള്ളുക, അത് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ബാധ എന്ന് പറഞ്ഞു നിങ്ങൾ വെറുതെ കുഴിച്ചാണ് ബാധയുണ്ട് ഇല്ലെന്നുള്ളതല്ല ഈ ബാധ ഉള്ളതല്ല ഇത് കാശ് മേടിക്കാനുള്ള തന്ത്രമാണ് ഇത് മണി ചെയിൻ ആണ് അരഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് കുറേ ആൾക്കാരെ ചെന്ന് കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ മാസം മാസം ചുമ്മാ നിൽക്കുന്ന വേട്ടാവളിയന്മാർ കുറേ ഉണ്ട് പിന്നെ കുറേ രക്ഷിതാക്കളുണ്ട് അവിടെയും പറ്റത്തില്ല ഇവിടെയും പറ്റത്തില്ല വെള്ളവും അടിച്ച് അല്ലാതെ അടിച്ച് പിന്നെ ഒരു രീതിയിലും നന്നാകാത്ത കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ ഒന്നടങ്കമല്ല പറയുന്നത് അപ്പോൾ അവരെ നന്നാക്കാൻ വേണ്ടി രക്ഷകർത്താക്കളെ കൊണ്ട് ഒരു ജ്യോതിഷി എടുക്കൽ എങ്ങനെയെങ്കിലും പൂജ കഴിപ്പിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആൾക്കാരുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പയ്യനെ എൻ്റെ കൂടെ വിട്ടേക്കാൻ പറയും എന്നിട്ട് അവിടെ നടക്കുന്ന തോന്നിവാസങ്ങളും മറ്റു കാര്യങ്ങളും ഇത് നിങ്ങൾ അറിയത്തുമില്ല ഇതൊക്കെ തന്നെ ഡിപ്രഷൻ ബാധിച്ചവരും അല്ലാത്തവരും ഒക്കെ അതുകൊണ്ട് നല്ല ജ്യോത്സ്യന്മാരെടുക്ക് പോവുക അതുപോലെ തന്നെ ഞാനിപ്പം ശനിയുടെ പറഞ്ഞ ശനിക്ക് കൊടീശ്വരനാക്കാൻ കഴിവുള്ളത് അതുപോലെ തന്നെ നല്ലതും മോശവും ചെയ്യാൻ കഴിവുള്ളതാണ് ശനി ശനിയെ കൊണ്ട് ചിന്തിക്കാവുന്ന രാജാവേ സോറി മന്ത്രി മന്ത്രി പദങ്ങളോ ഒക്കെ ശനിയെ കൊണ്ട് രാജാവിനെ ചിന്തിക്കുന്നത് ആദിത്യനെ കൊണ്ടാണ് ശനിയെ കൊണ്ട് ചിന്തിക്കുന്ന മന്ത്രിസ്ഥാനം ആയുർസ്ഥാനം മോശസംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ പെയ്യെ പെയ്യുള്ള നടപ്പുകളെ മന്ദഗതിയിലുള്ള കാരണങ്ങളെ അന്യോന്യം പരസ്പര വിദ്വേഷങ്ങളെ നീചത്വങ്ങളെ മൂർത്തി സ്വഭാവങ്ങളെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ ദുർബാധ വിശേഷങ്ങൾ മറ്റേ പറഞ്ഞ ഒന്നുമല്ല ദുർബാധ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ശനിയെ കൊണ്ട് ചിന്തിക്കാം അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ശനിയുടെ ഈ ഒരു എപ്പിസോഡ് അത് വിശദമാക്കണമെന്ന് പറഞ്ഞതുകൊണ്ടും ഈ പദ്യരൂപേണ ഈ വരുന്നതായിട്ടുള്ള വിഷയങ്ങൾ എൻ്റെ ജ്യോതിഷമാന്ന് പറഞ്ഞുള്ളതല്ല അത് പാരമ്പര്യ തന്മ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് അത് അടിച്ചു മാറ്റി ഇങ്ങനെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇത് നിങ്ങൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തന്നെ അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ മാത്രമാണയാതെ അവർ ഓരോരുത്തരുടെ പഴയ കാലത്ത് നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു ജ്യോതിഷവും മാന്ത്രികയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് സംസ്കൃതങ്ങൾ അറിയാമായിരുന്നു അവരപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് സംസ്കൃതത്തിൽ നിന്നും മലയാളീകരിച്ച് എഴുതി വെച്ചിരുന്നത് ഇന്നത്തെ ഏതൊരു പുസ്തകവും ഈ രസമാർഗത്തിൽ നിന്നും ഓരയിൽ നിന്നും ഒക്കെ എടുത്ത പദ്യങ്ങളാണ് സംശയമില്ലാത്ത കാര്യമാണ് നമ്മളിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഇത്ര പിന്നെ തിരിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ എന്തുകൊണ്ട് 1000 ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് 155 ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഈ സാധനമല്ല പക്ഷേ ഈ പുസ്തകങ്ങളിൽ നിന്ന് മലയാളീകരിച്ചു വരുന്ന സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.